തൻ്റെ കയ്യത്തെ ഒരുവിധം ഉണങ്ങിയിട്ട് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് ഒരു മസാജും കൂടി കൊടുക്കുക. അപ്പോൾ ഇപ്പോഴാ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കഴുകി എടുക്കാം. രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നല്ലൊരു മസാജ് കൊടുക്കണം ഉണങ്ങിയതിന് ശേഷം. എൻ്റെ നല്ലപോലെ ഉണങ്ങിയിട്ടില്ല, നല്ലപോലെ ഉണങ്ങുമ്പോൾ നല്ല അടിമകളും അടിപൊളി റിസൾട്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 15-20 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വന്ന വ്യത്യാസം ഇതാണ്. നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി വ്യത്യാസം. പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റ് യൂസിൽ തന്നെ ടാന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് തീർച്ചയായും ഒന്ന് ചെയ്യുക. നിങ്ങളുടെ മുഖത്തെയും സ്കിന്നിലത്തെയും ശരീരത്തെയൊക്കെ ടാന് പോകാൻ നല്ലപോലെ സഹായിക്കും. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുക്കളയിലുള്ള മൂന്നൊരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കണം. സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മൊത്തം. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഡെയിലി നമുക്ക് പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെച്ചാൽ സ്കിന്നിലുള്ള ടാന് മുഴുവനും മാറാനും നിങ്ങളുടെ മുഖത്തുള്ളതാണെച്ചാലും ശരീരത്തുള്ളതാണെച്ചാലും കരുവാളിപ്പ് പൂർണ്ണമായി മാറി നല്ല നിങ്ങളുടെ ആ പഴയ ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് തിരിച്ചു കിട്ടാൻ, നമ്മുടെ ശരീരത്തിന് തിരിച്ചു കിട്ടാൻ നല്ലപോലെ സഹായിക്കണം. നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിത് അവിടെ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കിയിട്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടായിരിക്കും കണ്ടത്. എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ഒരു ഉരുളക്കിഴങ്ങാണ് ആവശ്യം. നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക, അതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ജ്യൂസ് എടുക്കണം. ഇത് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ, കരുവാളിപ്പ്, ഇതിലേറ്റ കരുവാളിപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് മാറ്റിത്തരും. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഒരു ഡാർക്ക് സർക്കിൾ മാറ്റിത്തരും. മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ജ്യൂസ് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചിട്ട് ഒരരിപ്പ് വെച്ചോ തുണി വെച്ചോ അരിച്ചെടുത്താലും മതി. വെള്ളം അധികം മിക്സ് ചെയ്യരുത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ഒരു സാധനം കൂടി ചേർക്കുക, വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, തക്കാളി. തക്കാളിയും ഇതുപോലെ തന്നെ ഇവിടെ പൊട്ടറ്റോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടറ്റോ മൊത്തം വേണം നമുക്ക്. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ മുഴുവനും ഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. തക്കാളി സ്റ്റാർട്ടിങ്ങിൽ നല്ലപോലെ ഒന്ന് അമർത്തി പിടിക്കുക, അപ്പോൾ അത് പൊട്ടിക്കോളും. പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചോട്ട് കൂടെ അതിൻ്റെ ജ്യൂസ് കിട്ടും, മുകളിൽ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ പോയിക്കോളും. നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല നൈസ് തക്കാളി ജ്യൂസ് കിട്ടും. അപ്പോൾ തക്കാളി നമ്മുടെ മുഖത്തെ ടാൻ മാറ്റും, മുഖം പെട്ടെന്ന് ഒരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കും. നമുക്ക് ഇത് നമ്മുടെ മുഖത്ത് ഡെയിലി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ വീട്ടിൽ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ക്രീമോ കാര്യങ്ങളൊക്കെ കെമിക്കൽ ചേർത്തത് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ മുഖം ക്ലിയർ ആക്കാൻ നമ്മുടെ വീട്ടിലെ അടുക്കളയിലത്തെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മളെ നല്ലപോലെ സഹായിക്കും. ഇനി ഇതിക്ക് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടും. അപ്പോൾ തക്കാളി ജ്യൂസ് ഞാൻ ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതുണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് നല്ലപോലെ ഇവിടെ പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ സ്കിന്ന് നല്ലപോലെ കളർ കൊണ്ടുവരാൻ സഹായിക്കണം. നല്ലൊരു പാക്കാണ് സ്കിൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരം മൊത്തം, മുഖം മാത്രമല്ല കയ്യും കാലും ഒക്കെ ടാനടിച്ച് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കത് കയ്യും കാലും കഴുത്തിലും ഒക്കെ നിങ്ങൾക്ക് ദിവസവും നമുക്ക് പറ്റില്ല ഇത് ദിവസവും ചെയ്യാൻ, ശരീരം മൊത്തം തേക്കാൻ. പക്ഷേ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം പറ്റുമല്ലോ. അപ്പോൾ നമുക്കത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് കഴുത്തിലും ശരീരത്തും മൊത്തം, കഴുത്തിലല്ല കഴുത്തിലെ കാലിലെ കയ്യിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് സോപ്പിന് പകരം ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നല്ല ഒരു മസാജ് കൊടുക്കുക. നല്ല മസാജ് പറഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മളിത് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കിട്ടും. ഇപ്പോൾ തക്കാളി ജ്യൂസും തക്കാളി ഗ്രേറ്റ് ചെയ്തതും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി വേണം, അത് വേറെ ഒന്നുമല്ല നമ്മുടെ പച്ചരിപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ, ഒരു ഇത് ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ.
അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കഴുകുമ്പോൾ എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുമല്ലോ. മുഖത്ത് ആദ്യം നല്ല കട്ടിക്കൊന്നിട്ട് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇത് കഴുകണ സമയത്ത് ഒരു മസാജ് കൊടുത്തിട്ട് കഴുകിയെടുക്കുക കേട്ടോ. മുഖം നല്ല വൃത്തിക്ക് കഴുകുക. ശരീരത്തിലുള്ള നല്ലപോലെ ഒരു നല്ലപോലെ വെള്ളം നനച്ച് നിങ്ങൾ ഇത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടുക കേട്ടോ. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ആ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് മാറ്റാൻ സഹായിക്കും. നല്ല എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നല്ലപോലെ സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു ഭാഗത്തിട്ട് കൊടുത്തു. താടി മൊത്തം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കവിളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കയ്യിലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു കയ്യിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സമയം എത്ര മണി ഏറിയോ, സമയം 6:30. പ്രത്യേകിച്ച് ലൈറ്റോ റിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ കയ്യിലും ഇത്രയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം മുഖത്തത്തെ 20 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയത്ത് നമ്മളതൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തതിന് ശേഷം ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂത്തൊരു മസാജ് കൊടുക്കട്ടെ കേട്ടോ. കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിളൊക്കെ നമുക്ക് മാറും. ഇപ്പോൾ ഒരു ഇരുട്ടായി, സമയം ഒരു 7 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിംഗ് ലൈറ്റ് വെച്ചിട്ടില്ലേ നമ്മുടെ ഈ ചുമരത്തെ ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിലേ ഞാൻ ചെയ്യണത്. ഇരുട്ടായി തുടങ്ങി. നമുക്കിത് കൂടുതൽ തന്നെ ഇത് തുടച്ചെടുത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഇതാണ് റിസൾട്ട്. വെളിച്ചം ഒട്ടുമില്ല. ഇതാ കണ്ടില്ലേ, രണ്ട് സൈഡും തമ്മിൽ ഇവിടെ നല്ല ടാൻ അടിച്ച മാതിരി നല്ലൊരു ഡാർക്ക് കളറായിട്ടായിരിക്കണത്. എന്നുവെച്ചാൽ ഇവിടത്തേക്കാളും കളർ ഇതായിട്ടായിരിക്കണത്. അപ്പോൾ റിംഗ് ലൈറ്റ് വെക്കാതെ കാണിക്കുക കാണിക്കുക എന്നെല്ലാവരും പറഞ്ഞു. കാരണം ഞാനിപ്പോൾ ഇത് റിംഗ് ലൈറ്റ് വെക്കാതെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇരുട്ടായിപ്പോയി. ഇപ്പോൾ സമയം ഒരു 7 മണിയായി. അപ്പോൾ അതിൻ്റേതായ ആ ഇരുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു തിളക്കം പോലെ നമുക്കിത് ഇവിടെ തോന്നുന്നു. നല്ല സോഫ്റ്റാണ് ആ സാധനത്ത്. ഇവിടെ അങ്ങനെയല്ല. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഇതും ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. ഇവിടെയും ഇവിടെയും ഉണ്ടോ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഇരുട്ടായ പോലെ ആയത് കാരണം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവണില്ല. പിന്നെ അതുപോലെ തന്നെ കയ്യെത്തി നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.